ഡെയിലി ന്യൂസ് ശുഭരാത്രി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത് വേണി ഹെയർ എലിക്സർ. അമ്മേ, അമ്മയുടെ മോളിങ് വന്നേ കാണട്ടെ. പിള്ളേരൊക്കെ ഈ പ്രായത്തിലല്ലേ നല്ല സൗന്ദര്യബോധത്തോടെ നടക്കേണ്ടത്. ഇത് ചുമ്മാ മുരിയ കോല് പോലത്തെ മുടിയൊക്കെ കൊണ്ട് നീങ്ങ വന്നേ. ഹെയർ ഓയിൽ എനിക്ക് വേണ്ട അമ്മ. ഇത് ഹെയർ ഓയിൽ അല്ല മോളെ, ഹെയർ എലിക്സറാ. ഞങ്ങളുടെ കാലത്തൊക്കെ ഹെയർ എലിക്സർ ഉണ്ടായിരുന്നെങ്കിൽ ഇത്ര നീളം വന്നേനെ എന്റെ മുടി. അത്ര തന്നെ എനിക്ക് അത്ര വേണ്ടെങ്കിലോ. മുടിക്ക് നീളമുള്ള ഉണ്ടെങ്കിലല്ലേ സ്റ്റൈലാക്കാൻ പറ്റൂ. ഇത് കൗമാരക്കാർക്ക് മാത്രമായിട്ടുള്ള അമൃത് വേണി അഡോളസൻസ് ഹെയർ എലിക്സറാ. നിങ്ങളുടെ സ്ട്രെസ്സും സ്ട്രെയിനും ഹോർമോൺ ഇംബാലൻസും വെള്ളം മാറിക്കുളിയും ഒക്കെ നോർമലൈസ് ചെയ്ത് ഹെയർ വളർത്തുന്ന രീതി. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ അഡോളസൻസ് കൗമാരക്കാർക്കായി പ്രത്യേകം തയ്യാറാക്കിയത്. അമൃത് വേണി എന്നാൽ മുടിക്കുള്ള അമൃത്. ഓ, ഞാൻ ഇന്നിരുന്ന് പ്രിൻസ് ചാൾസിന്റെ പ്രഭാഷണം വായിക്കുകയും കേൾക്കുകയായിരുന്നു. അതായത് തൻ്റെ അമ്മയുടെ 70 കിരീടധാരണ ആഘോഷങ്ങൾക്കായിട്ട് പ്രിൻസ് ചാൾസ് ചെയ്ത പ്രസംഗം. 20,000 പേരാണ് ടിക്കറ്റ് എടുത്ത് ആ ഹാളിലെത്തി. ആ ഒരു ഇവൻറ്റിന് ക്വീൻ അവിടെ ഇല്ലായിരുന്നു, തന്നെ തൊട്ടടുത്തുള്ള വിൻസർ കാസിലിൽ വിശ്രമിക്കുകയായിരുന്നു. 96 ക്വീനിന് അവിടെ വരെ വരാൻ പറ്റിയില്ല. പക്ഷേ ആ പരിപാടിയിൽ പ്രോഗ്രാം അവതരിപ്പിച്ച ഡയാന റോസ് വിളിച്ചു പറയുന്നുണ്ട്, വെറും 20 miles ഉള്ളൂ ഇവിടുന്ന് വിൻസർ കാസലിലേക്ക്. നമ്മുടെ ഈ ചീറിങ്ങും നമ്മുടെ ഈ ആർപ്പുവിളിയും 20 miles കടന്ന് അവിടം വരെ ക്വീനിനെ തേടി എത്തട്ടെ എന്ന്. വളരെ അപൂർവമായിട്ട് മാത്രമാണ് പ്രിൻസ് ചാൾസ് പബ്ലിക് പ്ലേസിൽ മമ്മി എന്ന് ക്വീനിനെ സംബോധന ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പുണ്ടായ ഡയമണ്ട് ജൂബിലിയിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെയും യുവർ മാജസ്റ്റി മമ്മി എന്ന് പറഞ്ഞിട്ടാണ് പ്രിൻസ് ചാൾസ് അവരെ അഡ്രസ്സ് ചെയ്തത്. അങ്ങനെ ആ പ്രസംഗത്തിൻ്റെ പിന്നിൽ അവരുടെ ജീവിതത്തിലെ ഓരോ പ്രധാന നാഴികക്കല്ലുകളും കടന്നു പോകുന്നുണ്ടായിരുന്നു നമ്മളെ കാണാനായിട്ട്. അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്നതിനെക്കുറിച്ച്, എങ്ങനെയാണ് എൻ്റെ രാജ്യത്തിൻ്റെ മുന്നോട്ട് പോവൽ, മൊണാർക്കി എങ്ങനെ രാജ്യത്തെ സഹായിക്കണം എന്ന ചിന്ത, എല്ലാ ദിവസവും തൻ്റെ അമ്മയെ ഊർജ്ജസ്വലയാക്കുന്നതും എന്തെല്ലാം മാറ്റിവെച്ചും അതിലേക്ക് കടന്നു ചെല്ലാനായിട്ട് പ്രേരിപ്പിക്കുന്നതും എന്ന് പ്രിൻസ് ചാൾസ് പറയുകയുണ്ടായി. ഞങ്ങളുടെ കൂടെ ചിരിക്കുമ്പോൾ, ഞങ്ങളുടെ കൂടെ കരയുമ്പോൾ, ഞങ്ങളുടെ കൂടെ എല്ലാത്തിനും പങ്കെടുക്കുമ്പോഴും അതിലെല്ലാം ഉപരി എൻ്റെ രാജ്യം എന്ന ചിന്ത എങ്ങനെയാണ് ക്വീനിനെ ഭരിച്ചിരുന്നത് എന്നും പറയുകയുണ്ടായി. യഥാർത്ഥത്തിൽ നമുക്ക് വളരെ മുന്നോക്കമായി ചിന്തിക്കുന്നവർക്ക് തോന്നും എന്തോന്ന് ഒരു ക്വീനും അങ്ങനെയൊന്നുമില്ല, എല്ലാവരും തുല്യരാണ് എന്നൊക്കെ പറയുമ്പോൾ എന്താവാം. ഇപ്പോഴും ബ്രിട്ടീഷ് മൊണാർക്കിയിൽ വിശ്വസിക്കാനുണ്ട് മെജോറിറ്റി എല്ലാവരും തന്നെ. എന്നാൽ ആ ഒരു ഇത് ഇനിയുള്ള പ്രിൻസ് ചാൾസ് വരുമ്പോൾ എങ്ങനെയാകുമെന്ന സർവേയിൽ പലപ്പോഴും പ്രിൻസ് ചാൾസ് 34% പേര് മാത്രമാണ് അവിടെ പ്രിൻസ് ചാൾസിനോട് ഇഷ്ടമുള്ളത്. അതേസമയം ക്വീൻ എലിസബത്ത് ആണ് എങ്കിൽ അത് 60% ആകുകയാണ്. അപ്പം അതെന്താണ് ഈ വ്യത്യാസം? ഈ 96 ഈ സ്ത്രീയെ എത്രയോ തലമുറയ്ക്ക് ശേഷമുള്ളവർ പോലും എന്തുകൊണ്ടാവാം ഇഷ്ടപ്പെടുന്നത്? എന്താണ് ക്വീൻ എലിസബത്തിനെ അവർ യാതൊരു വിധത്തിൽ, ഒരുപാട് കോൺട്രവേഴ്സിയിൽ കൂടി കടന്നാണ് ആദ്യം തന്നെ താൻ ഒരുപാട് കാര്യങ്ങളിൽ അറിയാതെ ചെയ്ത കാര്യങ്ങൾ, ഒരു പലയിടത്തും സന്ദർശിക്കാനായിട്ട് വളരെ ഇല്ല, ഞാനതൊരു ക്വീൻ എന്ന നോട്ടിൽ ഇടപെടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ചിലടത്ത് പോകാതിരുന്നത്, അങ്ങനെ ഒരുപാടുണ്ട്. എല്ലാത്തിനും മുഖിയായിട്ടാണ് ഏറ്റവും അവസാനം ലേഡി ഡയാനയുടെ ആക്സിഡൻ്റ് ഉണ്ടാവുകയും അത് ആക്സിഡൻ്റ് ഉണ്ടായിട്ട് ദിവസങ്ങളോളം ക്വീൻ എലിസബത്ത് പബ്ലിക്കിനിടയ്ക്ക് വരാതിരിക്കുകയും എല്ലാവരും എത്രയെല്ലാം ഉച്ചത്തിൽ ബഹളം ഉണ്ടാക്കിയിട്ടും ലണ്ടനിൽ കൂടി താഴ്ത്താതിരിക്കുകയും ചെയ്ത് ജനങ്ങളുടെ അടുത്തു നിന്ന് നല്ല പ്രതിഷേധം ഏറ്റുവാങ്ങിയിട്ടുണ്ട് പലപ്പോഴും. അയൺ ലേഡീന്ന് മാർഗരറ്റ് താച്ചറെ സ്നേഹപൂർവ്വം വിളിച്ചവരെ ഒരു വികാരവും ഇല്ലാത്ത ഒരു സ്ത്രീ എന്ന് ചിലപ്പോൾ വിളിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ വിളിക്കുമ്പോഴും എന്തുകൊണ്ടാണ് ഈ പ്ലാറ്റിനം ചടങ്ങിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഞങ്ങളുടെ ക്വീൻ എന്ന അഭിമാനത്തോടെ 20,000 പേര് ടിക്കറ്റ് എടുത്ത് ഇന്നലെ അതിൽ വന്നു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അപ്പോൾ എന്തുകൊണ്ടാവാം അങ്ങനെ വന്നത് എന്നതിനെക്കുറിച്ച് കുറേയേറെ വിലയിരുത്തലുകൾ ഞാൻ വായിച്ചു. അതിലൊന്ന്, മൊണാർക്ക് ദ ലൈഫ് ആൻഡ് റെയിൻ ഓഫ് എലിസബത്ത് സെക്കൻഡ് എന്ന പുസ്തകം എഴുതിയ റോബർട്ട് ലേസി അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. ക്വീൻ എലിസബത്ത് ഏറ്റവും കൂടുതൽ
കാലം നിന്ന മൊണാർക്കി അങ്ങനെ വരുമ്പോൾ തന്നെ അവരുടെ ഏറ്റവും വലിയ സംഭാവന ലോകത്തിലേക്ക് ഒരു പക്ഷേ ഇത്തരമൊരു ചക്രവർത്തിനി എന്ന ഒരു പദവിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു, എന്തെല്ലാം കാർഗോളും ഉണ്ടായിട്ട് എന്ന് പറയുന്നത് ഒരു ചെറിയ അച്ചീവ്മെൻ്റ് അല്ല. അതുപോലെ തന്നെ വിൻസർ എന്ന ഒരു അവരുടെ അഡാപ്റ്റേഷനെ കുറിച്ച് വേറൊരു ഡോക്യുമെൻ്ററി ഉണ്ട്, ബി ബി സി ചെയ്തതാണ്, ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിലുണ്ട്. അഡാപ്റ്റേഷൻ ഓഫ് വിൻസർ ഫാമിലി എന്ന് പറയുന്നത് എങ്ങനെയാണ് അവർ കാലത്തിനൊത്ത് സ്വയം അഡാപ്റ്റ് ചെയ്തത്, എങ്ങനെയാണ് പല വെല്ലുവിളിയെയും അവർ നേരിടുന്നതെന്ന്. ഏതോ ലണ്ടനിൽ എവിടെയോ ഒരു രാജ്ഞിയുടെ വിജയാഘോഷമോ പ്ലാറ്റിനം ജൂബിലിയോ നടക്കുന്നത് നമ്മൾ സാധാരണക്കാരെ എങ്ങനെയാണ് ബാധിക്കുന്നത് ചോദിച്ചാലുള്ള ഉത്തരം അതിലുണ്ട്. നമ്മുടെ ജീവിതത്തിനെ അത് എങ്ങനെയാണ് ബാധിക്കുന്നത്, അല്ലെ നമുക്കതിൽ നിന്ന് എന്താണ് പഠിക്കാനുള്ളതെന്ന്. നമ്മൾ മലയാളത്തിൽ പറയും, ഏറ്റവും വലിയ തിര വന്നാൽ ആ തിരക്കും മേലെ മൂക്ക് വെക്കുന്നവനാണ് വിജയിന്ന്. അതേപോലെ ഓരോ കാര്യത്തിലും അഡാപ്റ്റ് ചെയ്യുക, കഠിനാധ്വാനം ചെയ്യുക. ലോകത്തിലെ ഏറ്റവും വലിയ ധനിക എന്ന പദവിയിലിരിക്കുമ്പോഴും സെൽഫ് ഡിസിപ്ലിൻ എന്നത് വളരെ കൃത്യമായിട്ട് പാലിക്കുക. വർക്കിംഗ് ടൈമിൽ അവർ അത് വളരെ കൃത്യമായി പാലിക്കാറുണ്ട്. ആരോഗ്യ കാര്യങ്ങളിൽ, അച്ചടക്കത്തിൻ്റെ കാര്യങ്ങളിൽ, വാക്കുകളുടെ കാര്യത്തിലും, ഓരോ അവരുടെ മേളിലുള്ള ഓരോ കർത്തവ്യത്തിൻ്റെയും കാര്യത്തിൽ എങ്ങനെയാണ് ആ അച്ചടക്കം പുലർത്തുക. നമ്മളൊക്കെ ഇപ്പം തന്നെ അവരുടെ പകുതി വയസ്സാകുമ്പോൾ തന്നെ ആ എനിക്ക് വയസ്സും പ്രായമൊക്കെ ആയി, എനിക്ക് കുറേ ഇളവൊക്കെ വേണം എന്ന് പറയുമ്പോൾ ഇവർ 96 വയസ്സിലും കഴിയുന്നത്ര തൻ്റെ പദവിയോട് നീതി പുലർത്തി എങ്ങനെയാണ് കഠിനാധ്വാനം ചെയ്യുന്നതും സ്വയം അച്ചടക്കത്തോടെയും ഓരോന്നിനെയും അതിൻ്റെ ഗൗരവത്തോടെയും കാണുന്നത് എന്നത് നമുക്ക് ഓരോരുത്തർക്കും പാഠമാണ് അല്ലേ. ശുഭരാത്രി. ഡെയിലി ന്യൂസ് ശുഭരാത്രി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത് വേണി ഹെയർ എലിക്സർ.